പശ്ചിമ ബംഗാളിൽ തൃണമൂൽ ബി ജെ പി രഹസ്യധാരണയെന്ന് സി പി എം കോൺഗ്രസ് സഖ്യം പൊളിഞ്ഞത് തൃണമൂൽ കോൺഗ്രസിന് അനുകൂലമെന്ന് മുതിർന്ന നേതാവ് സൗദക റോയ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആരോപണ പ്രത്യാരോപണങ്ങളുമായി ബംഗാളിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. വടക്കൻ ബംഗാളിലെ രണ്ട് മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകാനിരിക്കെ ബി ജെ പിയെ വളർത്തുന്നത് തൃണമൂലാണെന്ന ആരോപണം ഉയർത്തുകയാണ് സി പി എം. They have put up 8-10 seats in such a manner to give passes to BJP. 27% വരുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയ പങ്കും ഇപ്പോൾ നിൽക്കുന്നത് തൃണമൂലിനൊപ്പം. ആ വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് സി പി എം ആക്രമണം. അതേസമയം സി പി എം കോൺഗ്രസ് സഖ്യത്തിന്റെ തകർച്ചയിലാണ് തൃണമൂലിന്റെ കണ്ണ്. ന്യൂനപക്ഷ വോട്ടുകൾ ചോരാതെ നോക്കാനാണ് തൃണമൂൽ ശ്രമിക്കുന്നത്. 42 ലോക്സഭാ സീറ്റിൽ തൃണമൂൽ, സി പി എം, ബി ജെ പി, കോൺഗ്രസ് പാർട്ടികൾ സഖ്യമില്ലാതെ മത്സരിക്കുമ്പോൾ ചിലയിടത്ത് ത്രികോണ മത്സരവും ചതുഷ്കോണ മത്സരവും പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് റായ്ഗഞ്ച്, ബീർഭൂം, അസൻസോൾ, പുരുളിയ തുടങ്ങിയ മണ്ഡലങ്ങളിൽ വടക്കൻ ബംഗാളിൽ ബി ജെ പി സ്വാധീനം പ്രകടമാണ്. ഒന്നിച്ചു നിൽക്കാത്തതിന്റെ നഷ്ടം സി പി എമ്മിനും കോൺഗ്രസിനും ഉണ്ടാകും. വോട്ട് ശതമാനത്തിൽ മാറ്റമുണ്ടാകുമെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ യാതൊരു കുറവും തൃണമൂൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല. നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചത് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഓരോ പ്രചരണ റാലിയും. കൊൽക്കത്തയിൽ നിന്നും ക്യാമറമാൻ അരുണസ് നായർക്കൊപ്പം പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.